അന്നമനട ഇനി മുതൽ വ്യവസായ ഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഇനി മുതൽ വ്യവസായ ഗ്രാമമായി അറിയപ്പെടും. ഓരോ കുടുംബവും ഓരോ സംരംഭത്തിലേക്ക് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നടപ്പിലാക്കുന്ന വ്യവസായ ഗ്രാമം പദ്ധതി പ്രഖ്യാപനത്തിന്റെയും ശില്പശാലയുടെയും ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. അന്നമനടയെ വ്യവസായ ഗ്രാമമാക്കി മാറ്റുകയെന്ന സ്വപ്ന പദ്ധതിക്കാണ് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കാർഷിക ഗ്രാമം എന്ന നിലയിൽ നിന്ന് എങ്ങനെ അന്നമനടയെ വ്യവസായ ഗ്രാമമാക്കി മാറ്റാം എന്ന വലിയ ആശയമാണ് സർക്കാരിൻ്റെയും വിവിധ വകുപ്പുകളുടെയും സഹായത്തോടെ പ്രാവർത്തികമാകാൻ പോകുന്നത്. കർഷകന് കൂടുതൽ വരുമാനം ഉണ്ടാകണമെങ്കിൽ ഉൽപ്പന്നത്തിൽ മൂല്യവർധനയുണ്ടാകണം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധനവ് എങ്ങനെ സാധ്യമാക്കാം എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഫുഡ് പ്രോസസ്സിംഗ് ആണ് ഇതിനായി കണ്ടെത്തിയിട്ടുള്ള പ്രധാന മാർഗം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജില്ലയ്ക്ക് ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയിലേക്ക് എത്തുന്നത്. എല്ലാവിധ സംരംഭങ്ങൾക്കും കൂടുതൽ പിന്തുണയും സഹായവും നൽകി പുതിയ വ്യവസായ സംസ്കാരത്തിന് തുടക്കം കുറിക്കുക എന്നത് പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായി സൂക്ഷ്മ സംരംഭങ്ങൾക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും വേണ്ട സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യങ്ങളും ഡയബറ്റിക്സിന്റെ ഏറ്റവും നല്ല ഒരു സപ്ലിമെന്റ് ആയി അംഗീകരിച്ചിട്ടുണ്ട്. അമേരിക്ക നേര്യമംഗലത്ത് വാരപ്പട്ടി അവരുടെ സൊസൈറ്റി ഉണ്ട്. അവർ ഈ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ നല്ല സാധ്യത. ഞാനും ഞങ്ങൾ ഇപ്പോൾ തൊണ്ടിന്ന് ആണ് ഏറ്റവും നല്ല വൈൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഒരു ഇതിലേക്ക് എങ്ങനെ നമുക്ക് മാറാം? നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ നട്മക്കിൻ്റെ ഒരു പാർക്ക് തന്നെ ഇടയ്ക്ക് ഇന്നസെന്റ് എം പി ആയിരിക്കുമ്പോൾ ഇവിടെ ആലോചിച്ചിരുന്നു. യാദിക്കരെ നെല്ല് അരിയാക്കൾ മാത്രമല്ല അരിയുടെ മറ്റ് ഉൽപ്പന്നങ്ങൾ എത്രമാത്രം സാധ്യമാണോ? കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ത്യയുണ്ട്. ഇപ്പോൾ കശുവണ്ടി പിന്നെ കശുമാങ്ങ പഞ്ചങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കശുമാങ്ങ കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ടെക്നോളജി ക്ലിനിക് തുടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ തുടർച്ചയിൽ ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ക്ലിനിക്കുകൾ രണ്ട് ജില്ലയിൽ ഇപ്പോൾ പൈലറ്റായി തുടങ്ങാൻ പോവാണ്. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ സി രവി, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ്, വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി കെ സതീശൻ, സിന്ധു ജയൻ, ഇ കെ ഇക്ബാൽ, ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ഡോക്ടർ കൃപാകുമാർ, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പത്രാധിപൻ കെ സുകുമാരൻ സ്മാരക പുരസ്കാരം 2021 അർഹനായ ഇ പി രാജീവിനെ ചടങ്ങിൽ മന്ത്രി മൊമെന്റോ നൽകി ആദരിച്ചു. കൃഷി, കാർഷിക ഭക്ഷ്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മൃഗസംരക്ഷണം, കരകൗശലം, ടൂറിസം, വിവര സാങ്കേതിക വിദ്യ, പരമ്പരാഗത മേഖലകൾ, സേവനം തുടങ്ങിയ മേഖലകളിൽ സൂക്ഷ്മ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ സ്ഥാപിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ, പ്രവാസികൾ, അഭ്യസ്ത വിദ്യർ, വീട്ടമ്മമാർ, ഭിന്നശേഷിക്കാർ, കർഷകർ എന്നിവർ സംരംഭകരായി വരുന്നു. വ്യവസായ വകുപ്പ്, കൃഷി വകുപ്പ്, കാർഷിക സർവകലാശാല, ഖാദി, വില്ലേജ്, കയർ വകുപ്പ്, ഫിഷറീസ്, ക്ഷീരവികസന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, എം എസ് എം ഇ, എസ് സി, പിന്നോക്ക വികസന കോർപ്പറേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലേഡീസ് വസ്ത്രങ്ങൾ ഇനി ഇനായ ഡിസൈൻസിലൂടെ ലേഡീസിന് മാത്രം പ്രത്യേകം തയ്യാറാക്കിയ ഷോപ്പിൽ ചുരിദാർ മെറ്റീരിയലുകളുടെയും വിവിധ തരം കുർത്തീസിന്റെയും വൻ ശേഖരം. ഇനി മാളയുടെ വസ്ത്രസങ്കല്പത്തിന് മറ്റൊരു നാമം ഇനായ ഡിസൈൻസ്. കെ കരുണാകരൻ സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് മാള. ഫോൺ നമ്പർ 9207000070.